السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ريم الله صهود الماري صهود الماري وريشاسية سبنتي ترطولم مهرم من الله سبحانه وتعالى നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിൽ നിന്ന് ഒരു വർഷം കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് മരണമെന്ന പ്രതിഭാസത്തോട് നാം ഒരു വർഷം അടുത്തിരിക്കുന്നു എന്നതാണ് ഓരോ മുഹറം ഒന്നും നമുക്ക് തരുന്ന പാഠങ്ങൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് പാപമോചനം തേടുവാനും പുതുതായുള്ള നമ്മിലേക്ക് കടന്നു വരുന്ന വർഷത്തെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിലൂടെ സഞ്ചരിക്കുവാനുമുള്ള ഒരു മാനസികവും ശാരീരികവുമായുള്ള ഒരുക്കമാണ് ഓരോ മുഹറത്തിലും നാം എടുക്കേണ്ട തീരുമാനങ്ങൾ മുഹറമാസമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വിമറിയല്ലാഹുഹുവിൻ്റെ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ച വർഷമാണ് ഹിജറവർഷം ആ ഹിജറ വർഷത്തിൻ്റെ ഒന്നാമത്തെ മാസമാണ് മുഹറം എന്നുള്ളത് ഒട്ടനവധി മഹത്വങ്ങളും പവിത്രതകളുമാണ് ഈ മാസത്തിനുള്ളത് ഇന്നൂര്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്ക് പ്രകാരം പന്ത്രണ്ട് മാസങ്ങളാണുള്ളത് ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങളെ അള്ളാഹു യുദ്ധം ഹറാമാക്കിയ അക്രമങ്ങൾ ഹറാമാക്കിയ പവിത്രയേറിയ മാസമായി മാറ്റിയിട്ടുണ്ട് ആ നാലു മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് മുഹറമാസം എന്നുള്ളത് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും മധ്യത്തിലുമാണ് ഈ പവിത്രമായ മാസങ്ങൾ നിലകൊള്ളുന്നത് ദുൽഖത് ദുൽഹജ് മുഹറം അതുപോലെ റജബ് ഇങ്ങനെ ഈ നാലു മാസങ്ങളാണ് യുദ്ധം ഹറാമാക്കിയ അള്ളാഹുത്ത അല ആദരിച്ച ബഹുമാനിച്ച മാസങ്ങൾ അഷ്റഫുൽ ഉൽ ഖൽക്കും മുഹമ്മദ് റസൂൽലാഹി സല്ലാഹു അലീഹി തങ്ങൾ പറയുന്നു അഫുൽ സിയാമി സുയാമി ബൈദറമദാനി ഷെഹ്റുല്ലാഹിൽ മുഹറം പരിശുദ്ധമായ റമദാൻ മാസത്തിന് ശേഷം നോമ്പ് നോക്കൽ ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠമായത് പരിശുദ്ധമായ മുഹറമാസത്തിലാണ് ഐഷാ ബീവർ അതി അള്ളാഹു അൻഹു പറയുന്നത് കാണാം നബി നബിസല്ലാഹു അലീഹ് വസല്ലമ തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കിയിരുന്നത് മുഹറമാസത്തിലായിരുന്നു ആ ഹദീസിൽ ഷഹറുല്ലാഹിൽ മുഹറം എന്ന പദത്തെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നൊരു മാസമാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രത്യേകമായ മഹത്വങ്ങൾ ഉണ്ടാകാറുണ്ട് അത് മഹാന്മാരായ മഹത്വത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് അതിൽപ്പെട്ടതാണ് ഷെഹ്റുല്ലാഹിയിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറമാസം ഈ മുഹറമാസത്തിൽ കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കുവാനും ആത്മീയമായ നിർവൃതി കരസ്ഥമാക്കുവാനുമാണ് നാം പരി പരിശ്രമം അള്ളാഹു സുബഹാനുഹുവ തയാല മൂന്ന് മാസങ്ങളിൽ നിന്ന് പത്ത് ദിവസങ്ങളെ പ്രത്യേകമായ ബഹുമാനിക്കുകയും പ്രത്യേകമായ സ്ഥാനം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ മറ്റൊന്ന് പരിശുദ്ധമായ റമലാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ മറ്റൊന്ന് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഈ മൂന്ന് പത്ത് ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് മുഹറം മുഹറമൊന്നു മുതൽ നോമ്പെടുക്കൽ സുന്നത്താണ് എന്നാൽ മുഹറം ഒമ്പതും പത്തും ശക്തമായ സുന്നത്തായി നബി നബിസല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുന്നു യഹൂദികളായ ആളുകൾ മുഹറം പത്തിന് നോമ്പനുഷ്ഠിക്കുമായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ യഹൂദികളോട് സാമ്യം വരാതിരിക്കാൻ വേണ്ടി അവരോട് എതിരാകാൻ വേണ്ടി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പത് കൂടി നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല മുഹർറം പതിനൊന്നിനും നോമ്പ് സുന്നത്താണ് ഒമ്പതിന് നോമ്പ് അനുഷ്ഠിക്കാത്ത ഒരാൾക്ക് മുഹർണ്ം പതിനൊന്നിന് നോമ്പ് അനുഷ്ഠിക്കൽ ശക്തമായ സുന്നത്തായി കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ മുഹർറം പത്തിലുള്ള നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ യുഗഫിറു സനത്തൽ മാതിയ കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളെ അള്ളാഹു സുബാനഹുവത്തെ അല പുറത്തു തരുമെന്ന് നബി നബിസല്ലാഹു അലഹി വസല്ലമാതങ്ങൾ പഠിപ്പിക്കുകയാണ് ഓരോ വർഷം കടന്നു വരുമ്പോഴും മുഹർ മാസത്തിൽ നോമ്പെടുക്കുന്നതിലൂടെ അഷുറാ ഇൻ്റെ നോമ്പെടുക്കുന്നതിലൂടെ കഴിഞ്ഞ വർഷത്തിലെ പാപങ്ങൾ പുറത്ത് അള്ളാഹു ഒരു പുതിയ ജീവിതം നയിക്കാനുള്ള വഴികൾ തുറന്നു തരുമെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഒട്ടനവധി അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ദിനം കൂടിയാണ് ഒരു മാസം കൂടിയാണ് മൊഹറമാസം നോഹനബി അലിഹി സലാത്തു വസ്ലാമിൻ്റെ കപ്പൽ കരയോടടുത്തത് ഈ മാസത്തിലാണ് മൂസാ നബി അലഹി സലാത്തു വസ്ലാം ഫിരാവിനിൽ നിന്ന് രക്ഷ നേടിയത് മോചനം ലഭിച്ചത് അവരുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പവിത്ര മാസത്തിലായിരുന്നു യുനുസ് നബി അലഹി സലാത്തു വസ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെട്ടതും ഈ പവിത്ര മാസത്തിലാണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച മഹാന്മാരായ അമ്പിയാക്കൾ നേരിട്ട പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നേടിയ മാസമാണ് മുഹറമാസം നാം ഇന്ന് നേരിടുന്ന കോവിഡ് നയൻറ്റീൻ എന്ന മാരകമായ വൈറസ് വലിയ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷ നേടാൻ പവിത്രമായ ഈ മുഹറമാസം നല്ല രൂപത്തിൽ ചിലവഴിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ മുൻഗാമികളായ ആളുകൾക്ക് അള്ളാഹു സുബഹാനഹു അല അവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകിയതുപോലെ ഈ മാരകമായ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു ഈ മാസത്തിൻ്റെ കൊണ്ട് നമുക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് വന്നുപോയ പോയ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് ശിഷ്ടകാല ജീവിതം അവന് പൊരുത്തപ്പെട്ട രൂപത്തിൽ സന്തോഷത്തോടെ അവന് വഴിപ്പെട്ടു ജീവിക്കാൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ